കുട്ടികളുടെ സർഗ്ഗാത്മക രചനകൾ ഉൽപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻലൻഡ് മാഗസിനുമായി കോലാനി ഗവൺമെന്റ് എൽപി സ്കൂൾ മാഗസിന്റെ പ്രകാശനം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു മുനിസിപ്പൽ കൗൺസിലർമാർ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളുടെ സർഗ്ഗവാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ പരിപാടികളാണ് കോലാനി ഗവൺമെന്റ് എൽപി സ്കൂൾ നടത്തിവരുന്നത് പരിപാടികളുടെ ഭാഗമായി കുട്ടികളുടെ സർഗ്ഗാത്മക രചനകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻലൻഡ് മാഗസിന്റെ പ്രകാശനം നടന്നു തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജാണ് ഇൻലൻഡ് മാഗസിൻ പ്രകാശനം ചെയ്തത് ഓരോ കുട്ടികളുടെയും ചെറിയ പ്രായത്തിലുള്ള അവരുടെ നൈസർഗികമായ കഴിവുകളെ പരിപോഷിപ്പിച്ചെടുത്ത് വിദ്യാഭ്യാസത്തിനോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ടീച്ചർ ഈ രീതിയിലുള്ള പല പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും വളരെ കഴിവുള്ള കുട്ടികളാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം കുട്ടികളുടെ ഫോട്ടോ പതിച്ച് അവരുടെ കഴിവുകളെ ഇതുപോലെ മാഗസീനാക്കി രക്ഷകർത്താക്കളുടെ രീതിയിലും അല്ലെങ്കിൽ ഇപ്പോൾ സമൂഹവും ഇതിലേക്ക് വായിക്കുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാവുന്ന ഒരു താല്പര്യം പിന്നീടും ഇതുപോലെയുള്ള അവരുടേതായ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുവാൻ വേണ്ടി സാധിക്കും മുനിസിപ്പൽ കൗൺസിലർമാരായ മർലി രാജു കവിത അജി എ ഇഒ ഷീബ മുഹമ്മദ് ഡയറ്റ് ലെക്ചറർ ഷാജഹാൻ സ്കൂൾ ഹെഡ്മിസ്റ്റർ ഷാലിമോൾ പി ടി എ പ്രസിഡന്റ് മനോജ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ശ്രീ ചന്ദ്രൻ നയിച്ച നാടൻ പാട്ട് കളരിയും ഉണ്ടായിരുന്നു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും